ഒന്നിൽ എനിക്ക് ആ സാരിയുടെ പൈസ കിട്ടണം, അല്ലെങ്കിലോ സാരിയുടെ പൈസ കിട്ടണം. ഞാനിപ്പൊ എന്ത് ചെയ്യാനാണ്? ആ സാമി ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അയാൾ ഉച്ചയാകുമ്പോ ഇവിടെ എത്താം, അപ്പൊ സാരിയുടെ പൈസ കൊടുക്കണം. സാമിനോട് പറ, സാമിനോട് പറയാം. പിള്ള കളിക്കല്ലേ തങ്കം, ഞാൻ എന്തെല്ലാം സഹായമാണ് ആ സാമി എനിക്ക് ചെയ്യാം. 400 രൂപ വീതം നമുക്ക് 16,000 രൂപ കൊടുക്കാന്ന് പറയാം, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് വരാന്ന്. തങ്കം ഇതൊരു മാതിരി ലോക്കൽ കച്ചവടമല്ല, ഇതൊക്കെ ഒരു വാക്കും ഇത് പറഞ്ഞ അതിനൊരു വിലയുണ്ട്. സ്വാമി ആ കുശാൽ കേശിന്റെ കച്ചവടത്തിന് എനിക്ക് എന്തോരം സപ്പോർട്ട് ചെയ്ത ആളാണെന്ന് അറിയാമോ? മാത്രമല്ല ടി ഡി ടി പാർട്ടിക്ക് അവിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാന്നൊക്കെ സംസാരിച്ച് കുറേ ബിസിനസ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഇനി ഇനി ഒരു പരിപാടി ഇല്ലെന്ന് അയക്ക എന്നോട് ഒരു വാക്ക് പറഞ്ഞ അതിനൊരു വില ഉണ്ടാവണം. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. മതി, നിന്റെ ഐഡിയ ഫുട്പാത്ത് കച്ചവടമല്ലേ? വേണ്ട, അത് വേണ്ട, ഫുട്പാത്ത് കച്ചവടം വേണ്ട. പുറത്തിറങ്ങിയ ഞാനും പിന്നെ ആലോചിച്ചു, പുറത്തിറങ്ങി ആരെങ്കിലും ക്ലീറ്റോനെ മനസ്സിലാക്കിയാല മോശമായി പോകും. വേറൊരു കാര്യം ചെയ്യാം, ഈ സാരിയെല്ലാം ഈ പെണ്ണുങ്ങൾക്ക് തന്നെ അങ്ങ് കൊടുക്കാം. ഏ, എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഒറ്റയടിക്ക് 600 രൂപ പറഞ്ഞ അവർ മേടിക്കൂല, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാം. അവിടെ ഉള്ളതുപോലെ 10 or 20 വെച്ച് തന്ന് തീർക്കട്ടെ. പിന്നെ ഇൻസ്റ്റാൾമെന്റിന് കൊടുത്തിട്ട് ഈ പെണ്ണുങ്ങളുടെ വീട്ടിൽ 10 രൂപ 20 രൂപയ്ക്ക് വേണ്ടി ഞാൻ കയറി ഇറങ്ങാ. ഇനി ഇത് അമ്പിന് മില്ലിൽ എടുക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ തീയും. പിന്നെ പൊന്നെ ഇത്ര നേരം സാരിയുടെ പേരിൽ കശപിച്ച് തീർന്നില്ലേ? അത് തീരൂര മോനെ, എന്നെ കൊണ്ടുപോകും. നല്ല വഴി പറഞ്ഞു കൊടുത്താ ഒന്നും വേണ്ടടാ. വഴി എന്നെ ഫുട്പാത്തും മധുതാണ് ഇവിടെ പറയണേ. എന്റെ പൊന്നെ കിടന്ന് കരയല്ലേ, അത് ഉള്ളങ്ങ് വിറ്റ് തീർത്താ പോരെ. അയാളിപ്പോ വരും പൈസക്ക്. ആന്റി, ഫുട്പാത്തിൽ കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രമുഖനായ അംഗങ്ങളെ അവിടെയൊക്കെ ഇറങ്ങിപ്പോയി ചെല്ലാന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള പറഞ്ഞു മോനെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അല്ലാതെ എന്ത് ചെയ്യും ജിത്തു? ഇതുണ്ട്, എന്റെ തലയിൽ ഒരു ഐഡിയ ഉദിച്ചു. എന്താ ഐഡിയ? ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈൻ പ്ലാറ്റ്ഫോം. ആന്റി, ഈ ഓൺലൈനിൽ കേറുമ്പോ ഓരോ സാരി ഇങ്ങനെ പിക്ചർ വരണല്ലേ ഫോണില്, ആ ഫോണില് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ അങ്ങളുടെ ആ സാരിയുടെ ഒരു പിക്ചർ എടുത്ത് മോഡൽ ആയിട്ട് ഞാൻ ഓൺലൈനിൽ ഇട്ട് ഫുൾ ഓർഡർ വന്നിട്ടുണ്ട്. ആ ഫുൾ ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നം എന്താ അറിയോ? നമുക്ക് 40 സാരി പോരാ, പിന്നെ 50 വേണം. അത് കൊടുക്കാം. അത് കൊട്ടാരക്കരെ ഒരു ഡാൻസ് സ്കൂൾ ഉണ്ട്, അപ്പൊ അവരുടെ അരങ്ങേറ്റത്തിന് വേണ്ടി അവിടുത്തെ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സാരി വേണം. ഞാനൊരു പരീക്ഷ നോക്കിയതാണ്, ഭാഗ്യത്തിന് സക്സസ്ഫുൾ ആയി. ഓൺലൈൻ ആയി. ഓൺലൈൻ ഇതിന്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലീറ്റസ് ഗാർമെന്റ്സ് ഓൺലൈൻ. സ്പെല്ലിംഗ് ഒക്കെ മാറ്റി, അപ്പൊ ഒന്നും കൂടി ഓർഡർ ഒക്കെ ക്യാൻസൽ ചെയ്ത് പൈസ ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് പൈസയൊക്കെ ഫുൾ ഓർഡർ പ്ലേസ് ചെയ്ത് പൈസയും തന്നു. 7 ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കണം. 10 പീസ് പെട്ടെന്ന് ചെന്നൈയിലെ മധുരയിൽ നിന്ന് എവിടെ ഉറപ്പാണ്. ഇത് ഫുള്ള് പൈസ കിട്ടില്ല, പൈസ എന്റെ അക്കൗണ്ടിലുണ്ട്. ഞാൻ ഈ സാധനം 1000 രൂപ എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡിസ്കൗണ്ട് 700 രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓൺലൈൻ ഇട്ടിരിക്കണം. അപ്പൊ എത്രക്കാ കൊടുത്ത? 500 രൂപ അല്ലേ? 700 രൂപ. 700 രൂപ നിങ്ങൾ 500 രൂപയ്ക്കാണല്ലോ കൊടുക്കാൻ വെച്ചിരുന്നത്. അല്ല മോനെ, സത്യത്തിൽ അതിന്റെ വില 700 ആണ്. പിന്നെ എന്റെ എന്റെ ബന്ധത്തിന്റെ വെറുതെ 500 രൂപ തന്നതാണ്, സത്യം ആണല്ലേ? എന്നാലും 500 അല്ലേ നമ്മൾ വിൽക്കാൻ. ഞാനാണല്ലോ ഇപ്പൊ 700 ആക്കി. അപ്പൊ എന്റെ ഇതിന്റെ ഇടപാട് എങ്ങനെയാ? കമ്മീഷൻ 1000 രൂപ എടുത്തോ. 1000 രൂപ എടുത്തോ ലാഭത്തിൽ നിന്ന്. എനിക്ക് വേണ്ട 1000 രൂപ. എനിക്ക് വേണ്ട. പിന്നെ 50-50 ആണെങ്കിൽ I'm okay. ഇല്ലെങ്കിൽ 50 രൂപയ്ക്ക് 50 രൂപ കൊടുക്കവന്. 10,000 പകുതി 5000 ലാഭം. 5000 അവന് വേണം. എന്നാലും കൊടുക്ക്, കൊച്ചു ചോദിച്ചല്ലേ. ഒരു കാര്യം ചെയ്യാം, മോനൊരു ഒരു 10% മോൻ എടുത്തോ, എനിക്കൊരു 90% തന്നാ മതി ലാഭത്തിൻ്റെ. എൻ്റെ പൊന്നങ്കിള്, എനിക്ക് 1% വേണ്ട. അങ്കിൾ 100% എടുത്തു പോരെ, ഞാൻ ചുമ്മാ അറിഞ്ഞതാ. സീരിയസ് ആയിട്ട്? പിന്നെ പിന്നെ അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ പറയാറുണ്ടല്ലോ, ന്യൂ ജെൻ മറ്റേ മൊബൈൽ നോക്കിയിരിക്കണം, ഉറക്കമില്ല, ഇതും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഈ മൊബൈൽ നോക്കി ഇരിക്കണോണ്ടാണ് ഇങ്ങനത്തെ ഓരോ ഐഡിയ ഒക്കെ ഞങ്ങളുടെ തലയിൽ ഉദിച്ച് വരുന്നത്. ന്യൂ ജെൻസ്.